ഞങ്ങൾ മലയിൽ കയറും ചെയ്യും, ഞങ്ങൾ പോവും ചെയ്യും, ഒരു രൂപമാണ് മേടിക്കൂല കാണോ. ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്ന് പോകുന്നത് മലപ്പുറം ജില്ലയിലെ അരീക്കോടിനടുത്തുള്ള ചെക്കുന്നുമലയിലേക്കാണ്. ചെക്കുന്നുമലയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ചുറ്റുഭാഗവും നമുക്ക് കോടമഞ്ഞ് കാണാൻ സാധിക്കും. മലയുടെ ചുറ്റും കോടമഞ്ഞിറങ്ങി വ്യാപിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്കവിടെ കാണാൻ സാധിക്കുക. അപ്പോൾ നമുക്ക് അവിടുത്തെ മനോഹരമായ കാഴ്ചകൾ കാണാം. ഇവിടെ വണ്ടി പാർക്ക് ചെയ്തിട്ട് വേണം അങ്ങോട്ട് പോവാൻ. അപ്പൊ നമ്മള് ചെക്കുന്ന മലയിലേക്ക് പോവാണ്. നമ്മളെ ഫ്രണ്ട്സ് ഉണ്ട്, ആഷിക്ക്, ഇർഷാദ്. ഞങ്ങള് മൂന്ന് പേരാണ് പോകുന്നത്. ഇവിടുന്ന് അങ്ങോട്ട് നല്ല കുത്തനായ റോഡാണ്, കണ്ടോ? അങ്ങോട്ട് വണ്ടി കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടാവും, അപ്പൊ അതുകൊണ്ട് വണ്ടി താഴെ വെച്ചിട്ട് നടന്ന് പോവും സേഫ്. ഇപ്പോൾ അവിടുന്ന് വണ്ടി പാർക്ക് ചെയ്തിട്ട് ഇങ്ങോട്ട് വരുമ്പോൾ തന്നെ ഫസ്റ്റ് ഒരു കോറി കാണും. ആ കോറിൻ്റെ മുകളിൽ എത്തിപ്പോൾ ഞങ്ങൾ, ഇനി എങ്ങോട്ടാണെന്ന് അറിയില്ല. ഫസ്റ്റ് വരുമ്പോൾ ഇവിടെ കുറേ വണ്ടികളൊക്കെ പാർക്ക് ചെയ്തിട്ടുണ്ട്, ഒരാളെയും കാണാനില്ല. അപ്പം ഇങ്ങനെ നടന്നു പോയി നോക്കട്ടെ. ഈ കോറിൻ്റെ മുകളിൽ തന്നെ നല്ലോം കോടമഞ്ഞ് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് അവിടെ പോയി കഴിഞ്ഞാൽ മലൻ്റെ മുകളിലെത്തിക്കഴിഞ്ഞാൽ കൂടുതൽ കാണും എന്നാണ് കരുതുന്നത്. ശരിക്കും പറഞ്ഞാൽ കുഴങ്ങിട്ടോ, ചെകുത്താമ്പാറിൻ്റെ മാതിരിയല്ല, ഭയങ്കര റിസ്ക്കാണ്. നല്ല കുത്തായ ചെങ്കുത്തായ കയറ്റങ്ങളാണ്. വണ്ടി എന്തായാലും പോവില്ല, പക്ഷെ നടക്കാൻ തന്നെ ബുദ്ധിമുട്ടാണ്. കണ്ടോ, ഇവ രണ്ടുപേരും കുഴങ്ങി. ഇജോ, ഞാൻ കുഴങ്ങിയിട്ടില്ല. കണ്ടോ യുവാക്കളെ അവസ്ഥ. ഉണ്ടോ ഒരാളുണ്ടോ നടക്കാൻ തന്നെ ചെയ്യോ? അടുത്ത ആളുണ്ടോ എന്നോട് ഇറക്കാനായിരുന്നു, ഒലി വന്നോളാ വന്നോളാ, അത്ര കുഴങ്ങി. നടന്നു വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു രണ്ട് മൂന്ന് വീടുകളൊക്കെ കാണും. ആദിവാസി കോളനിയാണ് തോന്നുന്നുണ്ട്. രണ്ട് മൂന്ന് ചെറിയ വീടുകൾ കാണുന്നുണ്ട് ഇവിടെ. ഏതായാലും കുറച്ച് നല്ല നടക്കാണ്ട് കേട്ടോ. ഇങ്ങോട്ട് വരുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടായിട്ട് നടക്കാൻ പറ്റുന്ന ആളുകൾ മാത്രം വന്നാൽ മതി. അത്ര ഡേഞ്ചറാണ്. കണ്ടോ എൻ്റെ കൂടെ ഉള്ള രണ്ടാളുകളും ഇവർ ശരിക്കും കുഴങ്ങി. പോരുന്ന വഴിയിൽ ഒരാളുടെ അവിടെ ഇരിക്കണം. ഇവിടെ ഇങ്ങനെ നടന്നു വരുമ്പോൾ ഇതിലെ ഏറ്റവും ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ നമുക്ക് വഴികൾ കൺഫ്യൂഷനാവും. പല റോഡുകളാണ്, ചിലപ്പോൾ ഒരാളെ പോലും കാണില്ല. ഇവിടെ ഇങ്ങനെ എത്തിക്കഴിഞ്ഞാൽ ഇവിടെ നിന്ന് നേരല്ല പോകേണ്ടത്, ഇവിടെ നിന്ന് ഇങ്ങനെ റൈറ്റിലോട്ടാണ് വഴി. കണ്ടോ ഈ വഴിയാണ് ഇങ്ങനെ പോകേണ്ടത്. ഈ വഴി ഇങ്ങനെ പോയി കഴിഞ്ഞാൽ കുറച്ചൊരു കയറി കഴിഞ്ഞാൽ ആദിവാസി ഊരുകൾ കാണും. പിന്നെ അതിൻ്റെ ഇങ്ങനെ മേലേക്ക് കറക്റ്റ് വഴിയുണ്ട്, നടന്ന് പോകാനുള്ള കറക്റ്റ് വഴിയാണുള്ളത്. ഇവിടെ കുറേ വീടുകളുണ്ട്. ഇവിടെ ഇപ്പോൾ നല്ല ജനവാസമുള്ള മേഖല എത്തി, ആദിവാസി ഊരുകളാണ് ഇവിടെ. അങ്ങനെ നമ്മൾ പിന്നെ ഈ ചെക്കുന്ന് മലയുടെ താഴ്ഭാഗത്തായിട്ട് ഇവിടെ കുറച്ച് ടീം താമസിക്കുന്ന ആളുകളുണ്ട്. അപ്പോൾ അവരെ വീടിലാണ് ഇരിക്കുന്നത്. അവിടുന്ന് വെള്ളം കുടിക്കാൻ, വെള്ളം കൊടുത്തിട്ടില്ലായിരുന്നു, നല്ല ദാഹമുണ്ട്. അവിടെ രാവിലെ പോയതല്ലേ, പോയി നല്ല നടക്കാണ്ട് നടക്കാണ്ട്. അപ്പോൾ ഇവരൊക്കെയാണ് നമ്മുടെ ഇവിടെ താമസിക്കുന്ന ആളുകളാണ്. നിങ്ങളെ പേരെന്താ? സുനിൽ. സജീവ്. സന്തോഷ്. പിന്നെ ഉള്ളിലാളെ വരുന്നത് ബാബുരാജ്. ഈ നാല് ചെറുപ്പക്കാരാണ് ഇപ്പൊ നമ്മുടെ കൂടെ ഉള്ളത്. ഇവിടെ ഹരിദാസോ? ആ ഹരിദാസോ. ഇങ്ങനെ ഒരു നാലഞ്ച് പേരുണ്ട് ഇവിടുത്തെ താമസക്കാരാണ്. ഒരു പ്രവാദ.
10 ആദിവാസി ഊരുകളുള്ളത്. അവരൊക്കെ അവസ്ഥ പറഞ്ഞാൽ ഭയങ്കര ദയാനകം തന്നെ കേട്ടോ. എന്താ വെച്ചാല് ഒരു വണ്ടി പോലും ഇവർക്ക് ഇങ്ങനെ കയറ്റി കൊണ്ടുവരാൻ പറ്റില്ല. ഒരു സർക്കാരുകളോ ഒന്നും അവരെ നോക്കണില്ല എന്നാണ് പറഞ്ഞത്. ഇലക്ഷൻ്റെ സമയത്ത് മാത്രം അവരെ സമീപിക്കും. ഒരു റോഡ് പോലും, ഒരു മണ്ണിട്ട റോഡ്, എങ്ങനെങ്കിലും ഇതൊക്കെ ഈ റോഡൊക്കെ ശരിക്കും ശരിയാക്കാൻ പറ്റിയ റോഡ് തന്നെ ഉള്ളൂ, പക്ഷെ റെഡിയാക്കി കൊടുക്കില്ല. ആ അവരുടെ അവസ്ഥ, നമ്മളൊക്കെ ഒരു 10-20 വർഷം മുമ്പത്തെ നമ്മുടെ നാടിൻ്റെ അവസ്ഥ പോലും ഇവർക്ക് ഇന്നും കൂടെ ഇല്ല. നടന്നു പോകണം. അവരിപ്പോൾ നമ്മളീ ക്ലബിലൊക്കെ നിൽക്കണ പകരം ഇവരടുത്തുള്ള വീടുകളിൽ ഫ്രണ്ട്സൊക്കെ പാടെ ഒരുമിച്ച് ഒരു ക്ലബ്ബാക്കി മാറ്റുക, അങ്ങനെയാണ് ഇപ്പോൾ ഇവർ ജീവിച്ചു പോകുന്നത്. അങ്ങാടിക്ക് എപ്പോഴും ഇറങ്ങി പോകാൻ പറ്റില്ല, 2-3 കിലോമീറ്റർ നടന്നു പോകണം വെറ്റിലപ്പാറ ടൗണിലേക്ക്. അപ്പോ നിങ്ങള് പൈസ പിരിക്കോണ്ട് പിരിച്ചോളി. ഒരു മിനിറ്റ്, ഞങ്ങളെ കയ്യിൽ നിന്ന് ഒരു രൂപ പോലും കിട്ടൂല. നിങ്ങള് കിട്ടൂല. ഞങ്ങളും ഇവിടെ പല പെണ്ണുങ്ങളെയും. ഒരു മിനിറ്റ്, ഞങ്ങള് ഞങ്ങള് മലയിൽ കയറും ചെയ്യും, ഞങ്ങള് പോവും ചെയ്യും. ഒരു രൂപണ് മേടിക്കൂല കാണോ. അവിടെ ആദിവാസി ആദ്യം എല്ലാരും ഇല്ലട്ടോ. അല്ലാതെ നമ്മൾ കുറ്റം പറയുന്നില്ല. ഏതോ ഒന്നോ രണ്ടോ ടീമേ മാത്രമേ ഉള്ളൂ ഇങ്ങനെ പിരിച്ചിരിക്കുന്നത്. അവിടെ നിന്ന് തന്നെ കുറെ ആളുകൾ പൈസ കൊടുക്കണ്ടെന്നും പറഞ്ഞ ആളുകളുണ്ട്. സ്വാഭാവികമായിട്ടും അങ്ങനെ ഉണ്ടാവുമല്ലോ, രണ്ടഭിപ്രായം ഉണ്ടാവുമല്ലോ എന്താണെങ്കിലും. അപ്പം അതേപോലെ തന്നെ ഇപ്പം എന്തായാലും പൈസ ആരും കൊടുക്കരുത്. അല്ലെങ്കിലും ഏതെങ്കിലും ടൂറിസ്റ്റ് പ്ലേസ് ഉണ്ടാകുമ്പോൾ തന്നെ നമ്മളെ കയ്യിൽ നിന്ന് എന്തെങ്കിലും വാങ്ങിക്കാൻ നോക്കുന്ന ചില ആളുകളുണ്ട്. അതുപോലുള്ള ഒരു ടീമാണത്. രാവിലെ തന്നെ നല്ല വെള്ളമടിയാണ്. വെള്ളമടിച്ചിട്ടാണ് അവരിങ്ങനെ സംസാരിക്കുന്നത്. ഇത് കണ്ടുവരുന്ന ആള് ഒരാളും ഒരു രൂപ പോലും കൊടുക്കരുത്. ധൈര്യ കാര്യമൊന്നും ഒന്നും ചെയ്യില്ല. ഇതിലെ ആളുകൾ സ്ഥിരം വരുമോണ്ടോ തോന്നുന്നുണ്ട് കണ്ടോ. അതൊക്കെ സൈഡിൽ നിറയെ പുല്ലാണ്. കറക്റ്റ് ഒരാൾക്ക് നടന്നു വരാള്, അതന്നെ കണ്ടോ. പുല്ലൊക്കെ നമ്മളെ തടഞ്ഞിട്ടാണ് പോകുന്നത്. അങ്ങനെ നടന്ന് നടന്ന് ഒരു ചെറിയൊരു പാറ കഷ്ണം ഒരു പാറക്കല്ലെത്തി. ഇതിൻ്റെ മേളിലൊക്കെ ആളുകൾ നിൽക്കലുണ്ട് തോന്നുന്നുണ്ട്. ആ ഇവിടുന്ന് ചെറിയൊരു വ്യൂ ഉണ്ട് കേട്ടോ, നല്ലൊരു വ്യൂ ഉണ്ട്. കുറെ നടന്ന് വന്ന് ഒരു 2-3 ടീമിനെ കണ്ടു. കുറെ ആളുകൾ നേരത്തെ തന്നെ കയറിയിട്ടുണ്ട്. എന്താ പേരെന്താജ്? ആ സിനാൻ എന്റെ പേരെന്നെ കേട്ടോ. അപ്പൊ നിങ്ങളെ വീട് എവിടെ? എടവണ്ണപ്പാറ. അങ്ങനെ ഇപ്പൊ നമ്മുടെ ടീം വലുതായിട്ടോ. അപ്പൊ എടവണ്ണപ്പാറുള്ളൊരു 3-4 ആളുകളും കൂടെ കൂടി വരുമ്പോ എന്തായാലും വെള്ളം എന്തായാലും നിർബന്ധമായാലും കൊണ്ടുവരേണ്ടി വരും. എന്തെങ്കിൽ അല്ലെങ്കിൽ ഇവിടെ വൈക്കെ ബ്രേക്ക് ഡൗൺ ആയി പോവും. അപ്പൊ വരുന്ന വഴി തന്നെ കുറെ ടീമായിട്ട് പോരുന്ന കുറെ ആളുകൾ അതിന്റെ ഇടയിൽ 1-2 പേരൊക്കെ അവിടെ ഇരിക്കുന്നുണ്ട്. പോകാൻ കഴിയായിട്ട് അത്ര റിസ്ക് ആട്ടോ. ഇങ്ങനെ കുറെ കാര്യം വന്നു കഴിഞ്ഞാല് ഇവിടെ ചെറിയ വ്യൂ പോയിന്റ് കാണും, ഒരു ചെറിയ പാർക്കഷണം. റെസ്റ്റ് എടുത്ത് ഇങ്ങനെ പോകേണ്ടി വരും. അല്ലെങ്കിൽ പോകാൻ കഴിയില്ല, അത്ര റിസ്ക് ആണ് കാര്യം വരാൻ. കണ്ടോ ഇവിടെ കുറെ ടീമുണ്ട്. ഇനി നമ്മൾക്ക് മേലോട്ട് പോയി നോക്കാം. അപ്പൊ നമ്മള് കുറെ കാര്യം വന്നു കഴിഞ്ഞാല് ഇവിടെ എത്തിക്കഴിഞ്ഞാൽ കണ്ടോ, ഇവിടെ കുറെ പാറകൾ. ഇവിടെ നല്ലൊരു വ്യൂ പോയിന്റ് ആണ്, അങ്ങോട്ട് കണ്ടോ നല്ല വ്യൂ ആണ്. ഇതാണ് ഒരു മെയിൻ വ്യൂ പറയാം. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഭാഗത്ത് തീരെ കോടമഞ്ഞില്ല. എന്ന് വെച്ചാൽ അതിൻ്റെ ഒരു മലയിടുക്കാണ്, രണ്ട് മലകളെ തമ്മിലുള്ള ഒരു ഇടയാണ്. അവിടെ തീരെ കോടയില്ല. അങ്ങനെ പോന്നു കഴിഞ്ഞാൽ ഉണ്ടോ ഈ ഭാഗത്താണ് ഫുള്ള് കോട. Thank you.
കുറേ സമയം നടക്കാണ്ട് കേട്ടോ. പക്ഷെ ഇങ്ങോട്ട് എത്തുമ്പോൾ വെയിലാവും. ഏകദേശമൊക്കെ കോട പോയിട്ടുണ്ട് തോന്നുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ വെയിൽ വന്നു. ഇപ്പോൾ വ്യൂ എല്ലാം കാണുന്നില്ല. കോടമഞ്ഞൊക്കെ പോയി തുടങ്ങി. കണ്ടോ ഇനി ഇവിടുന്ന് അങ്ങോട്ട് കുറച്ച് മേലെ പോയി കഴിഞ്ഞാൽ അവിടെ ഇവിടെ ഒരു വ്യൂ പോയിന്റ് ഉണ്ട്. അപ്പം നമുക്ക് നമ്മളിപ്പോൾ ഞാൻ അങ്ങോട്ടും കൂടെ പോയി നോക്കാം. രണ്ടാമത്തെ വ്യൂ പോയിന്റിലെത്തി. ഇവിടെ ടെന്റും കാര്യമായിട്ടൊക്കെ ചിലവിൽ വന്നിട്ടുണ്ട്. അരീക്കോട്ടുകാരാണ്. ഇതൊരു കുന്നാണ്. ഒരു കുന്നിൻ്റെ രണ്ട് ഭാഗങ്ങൾ നമുക്ക് ശരിക്ക് കാണാൻ പറ്റും. ആ കുന്ന് ഒരു ഭാഗത്ത് കുന്നിൻ്റെ അടിയിൽ വേറൊരു മല കൂടെ ഉണ്ട്. അപ്പോൾ അവിടെ വ്യൂ കൂടുതൽ കാണാനില്ല. കോടമഞ്ഞ് വളരെ കുറവാണ്. പക്ഷേ ഈ ഭാഗത്താണ് നല്ല കാണാനുള്ളത്. കാരണം ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ പിന്നെ വലിയ മലകളൊന്നുമില്ല. നിരന്ന സ്ഥലം, ഒരു സമുദ്രം പോലെ ഇവിടെ മഞ്ഞിങ്ങനെ കാണാൻ പറ്റും നമുക്ക്. ഈ ചെക്കുന്നിലേക്ക് നമുക്ക് വരാനായിട്ട് എടവണ്ണയുടെയും അരീക്കോടിൻ്റെയും ഇടയിലുള്ള ഒതായി എന്ന് പറയുന്ന സ്ഥലത്തു നിന്നാണ് നമ്മൾ ഇങ്ങോട്ട് തിരിഞ്ഞു വരാനുള്ളത്. അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഒരു ക്രഷർ കാണും. ആ ക്രഷറിൻ്റെ അവിടെ വണ്ടി വെച്ചിട്ട് നടന്ന് വരാവും നല്ലത്. പിന്നെ ഇവിടെ വരുന്ന സഞ്ചാരികളോട് പറയാനുള്ളത്, ഇവിടെ നമ്മൾ എല്ലാ സ്ഥലത്തും പറഞ്ഞ പോലെ തന്നെ പ്ലാസ്റ്റിക് കാര്യങ്ങളൊന്നും ഇവിടെ കൊണ്ടുവരാതിരിക്കുക. ഇവിടെ കൊണ്ടുവരാതിരിക്കുക തന്നെ പറയണത്. ഇവിടെ എന്തായാലും നമ്മളിവിടെ ഇടും. ഇത്ര ഒരു മണിക്കൂറൊക്കെ നടക്കാണ്ട് നമ്മൾ കയ്യിൽ വെക്കാൻ ചാൻസ് കുറവാണ്. അപ്പോൾ നല്ല വാട്ടർ ബോട്ടിൽ, നമ്മൾ ഉപയോഗിക്കുന്ന നല്ല വാട്ടർ ബോട്ടിൽ മാത്രം വെള്ളം കൊണ്ടുവരിക. വെള്ളം എന്തായാലും കൊണ്ടുവരേണ്ടി വരും. എന്താ വെച്ചാൽ ഒരു മണിക്കൂർ നടന്ന് വരാണ്ട്. ഇപ്പോഴാണ് ഇവിടുത്തെ വ്യൂ അടിപൊളിയായത് കേട്ടോ. ആകാശം ഏതാണ്, ഭൂമി ഏതാണ് അറിയില്ല. അങ്ങനെ അത്ര മാത്രം കോട മൂടിയിട്ടാണ്. ഇവിടെ 8:30 ആയി ടൈം. പക്ഷെ ഇതിൻ്റെ ഇടയിൽ കോടങ്ങനെ ഫുള്ള് പോയിരുന്നു. ഫുള്ള് വെയിൽ വന്നിട്ട് കേട്ടോ. ഇപ്പൊ കോട പിന്നെയും കൂടി. അങ്ങനെ പെട്ടെന്ന് പോവാ, പെട്ടെന്ന് കോട അങ്ങനെ അതേപോലെ മൂടി വരിക. അങ്ങനത്തെ ഒരു രസമാണ് ഇവിടെ. നല്ല അടിപൊളി കേട്ടോ. ഇവിടെ നേരത്തെ വെയിൽ വന്നിരുന്നു, കോട ഫുള്ള് പോയിരുന്നു. പക്ഷെ കണ്ടോ ഇപ്പൊ എത്ര പെട്ടെന്നാണോ കോട വന്നുകൊണ്ടിരിക്കണെന്നോ. കണ്ടോ ഫുള്ള് കോടായിപ്പോ. അപ്പോൾ ഇവിടെ ടൈമൊന്നും നോക്കണ്ട. അവിടെ വന്നു കഴിഞ്ഞാൽ കോട പെട്ടെന്ന് വരുന്നു, അതുപോലെ പോകുന്നു.
ഒലിച്ചു കഴിഞ്ഞാലും കോട പോകണമെന്നില്ല, കോട ഇങ്ങനെ പോയും വന്നുകൊണ്ടേ ഇരിക്കണ ഇതാണ് ഇവിടെ കാണാൻ പറ്റുന്നത് കണ്ടോ. ഇപ്പോൾ 8:30 ടൈമായി, ഈ സമയത്ത് ഇവിടെ കോട ഇങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നല്ല അടിപൊളി കേട്ടോ. ഇവിടെ കൂടുതൽ സഞ്ചാരികൾ എത്തിയിട്ടില്ല. 6 മണിക്കാണ് ഈ ക്രഷറിൻ്റെ അവിടെ നിന്ന് കയറി തുടങ്ങിയത്. ഒരു 7 മണിയായപ്പോഴേക്കും ഇങ്ങോട്ട് എത്തി. പക്ഷേ നമ്മൾ വരികയാണെങ്കിൽ ഒരു 6 മണിക്കെങ്കിലും ഇങ്ങോട്ട് ഈ വ്യൂ പോയിൻ്റ് അങ്ങോട്ട് എത്താൻ വേണ്ടി കണ്ടുവരണം. അപ്പോൾ ഒരു 5 മണിക്കെങ്കിലും മിനിമം അവിടെ നിന്ന് കയറി തുടങ്ങണം.